എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം എങ്ങനെയാണ് ഗ്ലോബൽ ആഗോളതലത്തിൽ ഇന്ത്യൻ രീതികൾ എങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ആവുന്നത് അല്ലെങ്കിൽ റെലവൻസ് നേടുന്നത്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യവും ആഗോള ബന്ധങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഏറ്റവും ആദ്യം ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള ഫോറിൻ പോളിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫോറിൻ പോളിസീസ് ഓഫ് ഇന്ത്യ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഫോറിൻ പോളിസീസ്. എന്താണ് ഫോറിൻ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ നയം. എന്താണ് വിദേശ നയം? അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടായിരിക്കേണ്ട ചില കരാറുകൾ, ചില പ്രിൻസിപ്പിൾസിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ഫോറിൻ പോളിസി എന്ന് പറയാം. ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ഗൈഡ് എ നേഷൻസ് ഇൻട്രാക്ഷൻ വിത്ത് അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിൽ വേണമെന്നുള്ള ചില ആശയങ്ങളെയും ചില തത്വങ്ങളെയും നമുക്ക് ഈ ഫോറിൻ പോളിസി അഥവാ വിദേശ നയം എന്ന് പറയാം. എന്തിനാണ് നമ്മൾ വിദേശ നയങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, സെക്യൂർ ആയിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും ഇത്തരം ഫോറിൻ പോളിസീസ് വിദേശ നയങ്ങൾ കൂടെ തീരുകയുള്ളൂ. ഇനി ഇന്ത്യ അതുപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുന്നോട്ട് കൊണ്ടുപോകാനും പല രീതിയിലുള്ള ഫോറിൻ പോളിസീസ് വിദേശ നയങ്ങളും സ്വീകരിക്കേണ്ടി വരും. അപ്പം ഫോറിൻ പോളിസീസ് വിവിധ ആസ്പെക്റ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇനി നമ്മുടെ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതൽക്ക് തന്നെ, ഏൻഷ്യൻ്റ് കാലം മുതൽക്ക് തന്നെ ഫോറിൻ പോളിസീസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്ക് പല വിദേശ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഇടപാടുകൾ ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈവൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ നിലനിൽക്കുന്ന സമയത്തും മെസപ്പൊട്ടാമിയനായിട്ട് ട്രേഡ് ഉണ്ടായിരുന്നതായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമുള്ള കാലഘട്ടത്തിലായാലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങൾക്കും, അന്ന് സംസ്ഥാനങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് നിലനിന്ന കാലഘട്ടത്തിൽ പോലും അവർക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് പണമിടപാടുകൾ, ട്രേഡുകൾ ഉണ്ടായിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല വിദേശ ശക്തികളും ഇന്ത്യയിലേക്ക് വന്നത്. പോർച്ചുഗീസുകാർ തന്നെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നതിനാണ് വാണിജ്യ ഉദ്യോഗസ്ഥരോട് കൂടിയിട്ടാണ്. ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതും വാണിജ്യ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി, ഇപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീട് ഇന്ത്യയുടെ ഒരു സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് കോളനിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. കോളനിവൽക്കരിക്കപ്പെട്ടപ്പോൾ, ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറിയപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഴിമതി കാര്യങ്ങളെല്ലാം നടന്ന് ഇന്ത്യൻ സാമ്പത്തിക രംഗം വളരെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യ പിന്നീട് ഒരു ഫോറിൻ പോളിസി, വിദേശ നയങ്ങളെല്ലാം സ്വീകരിച്ച് തുടങ്ങുന്നത്. നെഹ്റു ആയിരുന്നു ഫോറിൻ പോളിസി സ്വീകരിച്ചതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. അത് അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ അദ്ദേഹം തന്നെയാണ് വിദേശ നയങ്ങളൊക്കെ ആദ്യം കൊണ്ടുവരികയും പ്രഖ്യാപിക്കുകയെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ ഫോറിൻ പോളിസിനെ നമുക്ക് ഇന്ത്യൻ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടുള്ള വിവിധ ഫാക്ടേഴ്സ് നോക്കാം. ഡിറ്റർമിനൻസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചർ ഫാക്ടേഴ്സ് ഉണ്ട്, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി തീരുമാനിക്കുന്ന, ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് ചരിത്രപരമായും സാംസ്കാരികപരമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തേത് ഹിസ്റ്റോറിക്കൽ ഇൻട്രാക്ഷൻ വിത്ത് ഔട്ട്സൈഡ് വേൾഡ്, പുറം രാജ്യമായിട്ട് ഉള്ള ഇടപാടുകൾ, പ്രാചീന കാലം മുതൽക്ക് തന്നെ പുറം രാജ്യമായിട്ടുള്ള ഇടപാടുകൾ. സെക്കൻഡ് എന്ന് പറയുന്നത് കൊളോണിയലിസം. തേർഡ് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് കോൾഡ് വാർ. അങ്ങനെ മൂന്ന് ഘട്ടമായിട്ടാണ് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ ഇന്ത്യൻ ഫോറിൻ പോളിസി നിലനിൽക്കുന്നത്. നമുക്കത് അറിയാം അല്ലേ. ഹിസ്റ്റോറിക്കൽ ഇൻട്രാക്ഷൻ വിത്ത് ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലം മുതൽക്കേ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള പല വിദേശ ഇടപാടുകളും. കൊളോണിയലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യയുടെ സാമ്പത്തിക രംഗം. ദെൻ മൂന്നാമത്തത് എമർജൻസ് ഓഫ് കോൾഡ് വാർ. ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കോൾഡ് വാർ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ ഇന്ത്യ എടുത്തിട്ടുള്ള ഫോറിൻ പോളിസി. അപ്പോൾ കോൾഡ് വാറിൻ്റെ സമയത്തും ഇന്ത്യ എന്താണ് നോൺ അലൈൻമെൻറ്റ് പോളിസിയാണ് എടുക്കുന്നത് അല്ലേ. അന്ന് കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രണ്ട് പ്രധാന ശക്തികളാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, യു എസ് എയും യു എസ് എസ് ആറും. യു എസ് എ എന്ന് വെച്ചാൽ അമേരിക്കയുടെ, യു എസ് എസ് ആർ എന്ന് വെച്ചാൽ റഷ്യയുടെ. അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആസ്പെക്റ്റിൽ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ യു എസ് എയും യു എസ് എസ് ആറും രണ്ട് പ്രബല ശക്തികളായിട്ട് നിലകൊള്ളുകയാണ്. യു എസ് എസ് എ എന്ന് പറഞ്ഞാൽ, യു എസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇമ്പീരിയലിസ്റ്റ്, ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. യു എസ് എസ് ആർ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ളൊരു യുദ്ധം തന്നെയായിരുന്നു കോൾഡ് വാർ എന്ന് പറയുന്നത്. അപ്പം പുതുതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഏഷ്യ ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളും
ഒന്നെങ്കിൽ യു എസ് എൻ്റെ കൂടെ അല്ലെങ്കിൽ യു എസ് എസ് ആറിൻ്റെ കൂടെ നിലനിൽക്കുക എന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ യു എസ് എയുടെ കൂടെയും യു എസ് എസ് ആറിൻ്റെ കൂടെയും നിന്നില്ല, പകരം ഇവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല, രണ്ട് ശക്തികളെയും തള്ളിക്കളയുന്നില്ല എന്ന രണ്ട് ശക്തികളെയും അതേപോലെ അനുകരിക്കുന്നുമില്ല. ഒരു ലിബറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടിൻ്റെയും നല്ല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ളൊരു ഫോറിൻ പോളിസിയാണ് നെഹ്റു അന്ന് എടുക്കുന്നത്. അപ്പോൾ ആണ് ഇന്ത്യ അന്ന് സ്വീകരിച്ചത് മ്യൂച്വൽ കോപ്പറേഷൻ, നോൺ അഗ്രഷൻ, പീസ്ഫുൾ റെസൊല്യൂഷൻ, എക്കണോമിക് അസിസ്റ്റൻസ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അത്യാവശ്യമായി വേണ്ട എന്തായിരുന്നു? സാമ്പത്തിക ഭദ്രതയായിരുന്നു. അപ്പോൾ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വിദേശ രാജ്യങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടുകളെ നോൺ അലൈൻമെൻറ്റ് പോളിസി എന്നാണ് അറിയപ്പെട്ടത്. നെഹ്റു ആണ് അതിനെ ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്. നമ്മുടെ ജിയോഗ്രഫി ആയിട്ട് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തിൽ ഏൻഷ്യൻ പീരീഡിലൊക്കെ ഹിമാലയം നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ഓഷ്യൻ്റെ ഒരു കവറൊക്കെ വരുന്നത് കൊണ്ട് പല വിദേശ ശക്തികളും ആക്രമിക്കില്ലായിരുന്നു ഇന്ത്യേനെ. പിന്നീട് ആക്രമണം ഉണ്ടാവുകയും ഇന്ത്യ റെസിസ്റ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിൽ വെച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ അതിർത്തി പങ്കിടുന്നതും പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ചൈന, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളായിട്ട് നിരന്തരം ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകൾ നമ്മുടെ ഇതിനൊരു ഫാക്ടറായിരുന്നു. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ പലപ്പോഴും നെഗറ്റീവായിട്ടൊക്കെ ബാധിച്ചിട്ടുള്ള ഒരുപാട് ഫാക്ടറായിരുന്നു. ചൈനയുമായിട്ട് ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, ദെൻ പാകിസ്ഥാൻ ഉണ്ടാകുന്ന നിരന്തര കോൺഫ്ലിക്ട്സ്, ഇതിനോടൊപ്പം തന്നെ ശ്രീലങ്കനെയായിട്ടും ഒരു കാലത്ത് വലിയ രീതിയിലാണ് ശ്രീലങ്ക തമിഴ് വംശജരോടുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഈ വിദേശ നയത്തിൽ വാണിജ്യത്തിലും റിലീജിയനും യുദ്ധം തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫാക്ടർ ഒരു പ്രധാന ഘടകമായി നിൽക്കുന്നുണ്ട്. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം സാമ്പത്തിക രംഗത്ത് കോളനി ആയിരുന്ന ഇന്ത്യ അല്ലേ, കോളനി ആയിരുന്ന സമയത്ത് ഇവിടുത്തെ വെൽത്ത്, സമ്പത്ത് ഒരുപാട് ചോർന്നു പോയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക്. അങ്ങനെ ഒരു ചോർന്നു പോയ സമ്പദ് വ്യവസ്ഥ, പൂർണ്ണമായിട്ടും തകർന്നൊരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത്. അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ ഫോറിൻ പോളിസി ഇന്ത്യക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് 1990s ഒക്കെ ആയപ്പോൾ വന്നിട്ടുള്ള എന്താ പറയുക, നമ്മുടെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ലിബറലൈസേഷൻ, അല്ലെങ്കിൽ LPG എന്ന് പറയുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സ് ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ നെഹ്റുവേൻ ഇറ, അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ ഇറ, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് 1990s രാജീവ് ഗാന്ധിയുടെ ഒരു ഇത് വരുന്നത്. അപ്പോൾ LPG എന്ന് പറഞ്ഞ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അങ്ങനത്തെ ഉള്ള തത്വങ്ങളായിരുന്നു പിന്നീട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ദെൻ അടുത്തൊരു പ്രധാന ഘടകമാണ് പൊളിറ്റിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നെഹ്റു ആണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി, വിദേശ നയം തീരുമാനിക്കുന്നത്. അദ്ദേഹം എടുത്തതാണ് നോൺ അലൈൻമെൻറ്റും ഇൻ്റർനാഷണലിസം എന്ന് പറയുന്നത്. നോൺ അലൈൻമെൻറ്റ് പോളിസിയിലൂടെ USA USSR കൂടെ ചേരാതെ ഒരു സ്വന്തമായിട്ടുള്ളൊരു നിലപാടോട് കൂടിയിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ദെൻ രാജീവ് ഗാന്ധി എല്ലാം ഉണ്ടായ സമയത്ത്, രാജീവ് ഗാന്ധിക്ക് അധികാരത്തിലേക്ക് വന്ന സമയത്ത്, പ്രൈം മിനിസ്റ്റർ ആയ സമയത്താണ് ഒരുപാട് മിലിറ്ററി എക്സ്പെഡിഷൻസ്, ഒരുപാട് എന്താ പറയുക, ശ്രീലങ്ക ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഓരോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പലപ്പോഴും ഇന്ത്യയുടെ വിദേശ നയങ്ങളെ തീരുമാനിക്കുന്ന ഘടകമായിട്ടുണ്ട്. ദെൻ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ്. ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സിനെ നമുക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ഫാക്ടേഴ്സായിട്ട് കണക്കാക്കാം. ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഉള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലും, ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സിലാണ് നമ്മൾ USA USSR കൂടെ നിൽക്കാതെ നമുക്ക് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്, സോഷ്യലിസത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു തീരുമാനം, അത് ഇന്ത്യയുടെ ഒരു ഐഡിയോളജി ആയിരുന്നു ആ സമയത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ USA USSR സപ്പോർട്ട് ചെയ്യാതെ ഒരു ഇൻഡിവിജ്വലായിട്ട്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കുക എന്നുള്ളത് ഇന്ത്യ അന്ന് എടുത്തിട്ടുള്ളൊരു ഫോറിൻ പോളിസിയാണ്. അത് ഇന്ത്യയുടെ ഒരു ഐഡിയോളജി ആയിരുന്നു. ഇത്തരത്തിൽ വിവിധങ്ങളായ ഘടകങ്ങൾ ഇന്ത്യയുടെ ഫോറിൻ പോളിസീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇന്ത്യൻ ഫോറിൻ പോളിസി ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ദെൻ ഐഡിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു.